പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഗുഡ്നസ് ടെലിവിഷനിലൂടെ തിരുവചന ശ്രവിക്കുന്ന നിങ്ങളെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ ധ്യാന വിഷയമായി ഇന്ന് എടുക്കുകയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമധ്യായം പതിനാലാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ പ്രസംഗിക്കാനയക്കുന്നതിനും പിശാചികളെ ബഹിഷ്കരിക്കുന്നതിന് അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ നിയോഗിച്ചു ഈ തിരുവചനം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം യേശുക്രിസ്തു തൻ്റെ അപ്പസ്തോലന്മാർക്ക് നൽകുന്ന സന്ദേശമാണ് ഇത് യേശു ക്രിസ്തു തന്റെ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അപ്പസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഐക്യപ്പെട്ടവൻ എന്നാണ് പ്രിയപ്പെട്ട ആ ദേവമക്കളെ കർത്താവ് അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്ത് അവരെ ചേർത്തു നിർത്തിയിട്ട് അവരോട് ഒരു കാര്യം പറയുകയാണ് അല്ലെങ്കിൽ ഈശോയുടെ ആഗ്രഹം തിരുവചനത്തിന് നമ്മൾ കാണുകയാണ് ഒന്നാമത് കൂടെ ആയിരിക്കുക പ്രസംഗിക്കാൻ പ്രസംഗിക്കാനയക്കുക മൂന്നാമത് പിശാചുക്കളെ ബഹിഷ്കരിക്കുക ഞാൻ ഈ മൂന്നാമത്തെ പോയിന്റ് ആണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിന് അധികാരം അപ്പസ്തോലന്മാർക്ക് കർത്താവ് നൽകിയിട്ടുണ്ട് നമ്മൾ നമ്മളാരും സാത്താനെ പേടിച്ച് ജീവിക്കേണ്ടവരല്ല സാത്താനെ ഭയപ്പെട്ട് കഴിയേണ്ടവരല്ല സാത്താനെ ഓടിക്കുന്നതിന് വേണ്ടി എത്രമാത്രം അധ്വാനമാണ് ഇന്ന് മനുഷ്യർ നടത്തുന്നത് അതിനുവേണ്ടി എത്രമാത്രം പ്രാർത്ഥനകളാണ് നമ്മൾ നടത്തുന്നത് സാത്താനെ ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാൽ ഈശോ നമ്മളെ വിളിച്ച് വേർതിരിച്ച് കൂടെ നിർത്തുമ്പോൾ പിശാജിൻ്റെ മേൽ നമുക്ക് അധികാരമാണ് നൽകുന്നത് മനുഷ്യർ പാപത്തിൽ വീഴാനായിട്ട് കാരണം സാത്താന്റെ പ്രശ്നം കൊണ്ടാണെന്ന് പറയരുത് സാത്താനാണ് എന്നെ പാപത്തിൽ വീഴിച്ചത് എന്ന് പറയരുത് സാത്താന്റെ സകല ശക്തിയും യേശു ക്രിസ്തു കുരിശിൽ മരിച്ചതോടുകൂടി അവസാനിച്ചതാണ് പ്രലോഭിപ്പിക്കാം സാത്താന് ക്രിവിന് രണ്ടാം വരവ് വരെയും പ്രലോഭിപ്പിക്കാനായിട്ട് പറ്റും പക്ഷെ നാം ആരും സാത്താനെ പേടിച്ച് ജീവിക്കേണ്ടവരല്ല നമുക്ക് സാത്താൻ്റെ മേൽ ദൈവം അധികാരം തന്നിട്ടുണ്ട് ഈശോ അപ്പസ്തോലന്മാരെ അലന്മാരെ തെരഞ്ഞെടുത്തത് തന്നെ എന്തിനാണെന്നാണല്ലോ തിരുവചനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് പിശാസുക്കളെ ബഹിഷ്കരിക്കുന്നതിന് അധികാരം നൽകാൻ ഒരധികാരം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ അധികാരമുള്ള വ്യക്തി എനിക്കറിയാം എൻ്റെ നാട്ടിലാണെങ്കിൽ നാട്ടിലാണെങ്കിലൊരു ചേട്ടനുണ്ടായിരുന്നു ആ ചേട്ടന് സന്ധിയാകുമ്പോൾ മദ്യപിച്ചു കഴിഞ്ഞാൽ അയാൾ കവലയിൽ നിന്നുകൊണ്ട് ഈ ലോകത്തിലുള്ള സകലമായ ആളുകളെയും ചീത്ത വിളിക്കും ഗവൺമെൻറ്റിനെ ചീത്ത വിളിക്കും മന്ത്രിമാരെ ചീത്ത വിളിക്കും പോലീസുകാരെ ചീത്ത വിളിക്കും വൈദികരെ ചീത്ത വിളിക്കും വഴിയെ പോകുന്നവരെ ചീത്ത വിളിക്കും അയാൾ ആ കൂട്ടത്തിൽ അയാൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് എന്നെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നാണ് ആർക്കും എന്നെ നിയന്ത്രിക്കാൻ പറ്റുകയില്ല ഇയാളുടെ ചീത്ത കേട്ട ഒരു മനുഷ്യൻ പോലും ഇയാളുടെ അടുക്കലോട്ട് വരികയല്ല വന്നാൽ അയാളെയും ചീത്ത വിളിക്കും എന്നാൽ അങ്ങനെ ചീത്ത അയാൾ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോലീസ് വേണ്ടി വന്നാൽ ഒരു പോലീസുകാരൻ അതിലെ വന്നാൽ പെട്ടെന്ന് അയാൾ വളരെ ശാന്തനായി ഒന്നും പറയേണ്ടയാളുണ്ട് അയാൾ പ്രസംഗവും നിർത്തി ബഹളവും നിർത്തി തെറിയും അവസാനിച്ച് പതിയെ സൈഡിലൂടെ ഇറങ്ങി അയാൾ വീട്ടിൽ പോകും അധികാരമുള്ള ഒരു വ്യക്തി ഇയാളെ പിടിച്ചുകൊണ്ട് പോകാൻ അധികാരമുള്ള ഇയാളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിക്കാൻ അധികാരമുള്ള ഇയാളെ തിരുത്താൻ അധികാരമുള്ള ഇയാളെ ശിക്ഷിക്കാൻ അധികാരമുള്ള ഒരു പോലീസുകാരൻ വരുമ്പോൾ എന്തിന് പോലീസുകാരൻ്റെ വണ്ടി കണ്ടാൽ പോലും ആ വസ്ത്രം കണ്ടാൽ പോലും ഇയാൾ ഭയപ്പെട്ട് അവിടുന്ന് ഓടുകയാണ് ഇയാൾക്കറിയാൻ തല്ലുകിട്ടുവെന്ന് ഇയാൾക്കറിയാൻ പിടിച്ചുകൊണ്ട് പോകുമെന്ന് ഇയാൾക്കറിയാൻ പാടില്ല അഞ്ഞിട്ടല്ല ആളുകൾ പറയുന്ന ഇയാൾ മത്തിപ്പിച്ചത് കൊണ്ടാണ് എങ്ങനെയാകുന്നത് മത്തിപിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ മദ്യപാനിയായ മനുഷ്യന് പോലീസുകാരൻ്റെ അധികാരത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് അയാൾ പിൻവാങ്ങുന്നതുപോലെ ദൈവത്തെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ നന്നായിട്ട് അറിയാവുന്നത് സാത്താനാണ് കാരണം നശിച്ചുപോയ മാലാക വൃന്ദങ്ങളാണ് പിശാജു എന്ന് പറയുന്നത് നെഗറ്റീവും പോസിറ്റീവും പോലുള്ള ഒരു ശക്തിയല്ല ദൈവത്തിന് അത് ദൈവത്തിൻ്റെ അതേ ശക്തി തന്നെ സാത്താനുണ്ടെന്ന് ആരും വിചാരിച്ചേക്കരുത് ഒരിക്കലും അങ്ങനെ ഒരു ശക്തിയൊന്നും സാത്താനില്ല പ്രിയരെ സാത്താൻ അങ്ങനെ ഒരു ശക്തി ഇല്ല പിന്നെ സാത്താൻ നമ്മളെ സ്വാധീനിക്കുന്നുവെങ്കിൽ നാം ചെയ്തു കൂട്ടുന്ന ചില പാപങ്ങൾ അതിന് സാത്താൻ ഉത്തരവാദിത്വമൊന്നുമില്ല എന്നെ ദൈവം സൃഷ്ടിച്ചപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു പ്രഭാഷകന്റെ പുസ്തകത്തിൻ്റെ പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി പ്രഭാഷകന്റെ പുസ്തകം പതിനഞ്ച് പതിനഞ്ച് വെച്ചാൽ നിനക്ക് കൽപ്പന പാലിക്കാനായിട്ട് പറ്റും വിശ്വസ്തയോടെ പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് നിന്റെ മുമ്പിൽ ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ജീവനും മരണവും നിന്റെ മുമ്പിൽ ഏതു വേണം നിനക്ക് തിരഞ്ഞെടുക്കാം അതിനുള്ള സ്വാതന്ത്ര്യം ദൈവം നിനക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ എനിക്ക് പാപവും പാപത്തിൻ്റെ സുഖവും മതി ലോകവും ലോകത്തിൻ്റെ സുഖം മതി സാത്താനുമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് മതി എന്ന് തീരുമാനം ഞാൻ എടുത്താൽ ആ വ്യക്തിയുടെ മേൽ ദൈവത്തിന് എന്താ ചെയ്യാൻ പറ്റുന്നത് ദൈവത്തെ വേണം എന്ന് തീരുമാനമെടുത്താൽ എനിക്ക് ദൈവത്തെ വേണം എനിക്ക് ദൈവാനുഗ്രഹം വേണം എനിക്ക് ദൈവത്തിൽ വളരണം എനിക്ക് കൃപയിൽ വളരണം എനിക്ക് പ്രാർത്ഥനയിൽ വളരണം എനിക്ക് വിശുദ്ധിയിൽ വളരണം എനിക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കണം എനിക്ക് സ്വർഗം പ്രാപിക്കണം എന്ന് ഒരു വ്യക്തി ആഗ്രഹിച്ചാൽ ആ വ്യക്തിക്ക് സ്വർഗം നൽകാൻ ദൈവത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ പറയുന്നതോടൊപ്പം തന്നെ ആ വ്യക്തി സ്വർഗത്തിലേക്ക് കടന്നു വരികയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ആ സഹോദര സഹോദരി വെറുതെ സാത്താനെ പഴി പറഞ്ഞ് ദൈവത്തിന്റെ കൃപ നമ്മളെ നഷ്ടപ്പെടുത്തി കളയരുത് സാത്താനൊക്കെ നമ്മൾ പറയുന്നിടത്ത് നിൽക്കണം ഓരോ ക്രിസ്ത്യാനിക്കും പിശാചിൻ്റെ മേൽ അധികാരമുണ്ട് ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന ഓരോ വ്യക്തിക്കും ഓരോ വിശ്വാസിക്കും സാത്താന്റെ മേൽ അധികാരമുണ്ട് അത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമാണല്ലോ അത് മറക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പതിനാറാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും അവരൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും ഉയരത്തെഴുന്നേറ്റ കർത്താവ് പറഞ്ഞ വാക്കാത് അവരെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പതിനാല് പതിനാലിൽ നാം ഇങ്ങനെ വായിക്കും എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട ആ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന തിന്മയുടെ ശക്തി വിട്ടുപോകാൻ നാം പ്രാർത്ഥിച്ചാൽ ആ തിന്മയുടെ ശക്തി വിട്ടുപോകും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തിന്മയുടെ ശക്തി വിട്ടുപോകാൻ പ്രാർത്ഥിച്ചാൽ ആ തിന്മയുടെ ശക്തി വിട്ടുപോകും നാം പ്രാർത്ഥിക്കുക മാത്രമല്ല അവരെയും അതിനെ പരിശീലിപ്പിക്കണം അവരെയും അതിനുവേണ്ടി നമ്മൾ ഒരുക്കണം മക്കളോട് പറയണം സാത്താന് അടിമപ്പെട്ട് ജീവിക്കേണ്ടവരല്ല നമ്മൾ നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഉയർന്നു വളരേണ്ടതായിട്ടുണ്ട് ഈ ലോകത്തിലുള്ളത് എന്തെങ്കിലും നമ്മളെ അടിമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അടിമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സാത്താന് നമ്മളെ ബന്ധിച്ചിടാനായിട്ട് പറ്റും ഈ ലോക വസ്തുക്കൾ എന്തെങ്കിലും നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പയ്യന് അധികം ദൂരത്തല്ല അവൻ്റെ വീട് പ്രിയപ്പെട്ട ആ ദൈവമക്കളെയും അവൻ മൊബൈൽ ഫോണിന് അഡിക്റ്റായി മാറിയിരിക്കുന്നു ആദ്യം കണ്ടു പിന്നെ കണ്ടു പിന്നെ അവൻ അതിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല അവൻ അമ്മയോട് പറഞ്ഞെനിക്കൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരണം അപ്പൻ്റെ മൊബൈൽ ഫോണാണ് അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എനിക്ക് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ നിനക്ക് വാങ്ങിച്ചു തരികയല്ല അവൻ പറഞ്ഞ അമ്മ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഞാൻ പള്ളി പോകുകയല്ല കണ്ടോ ഒന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ പള്ളി പോകുകയല്ലെന്ന് അപ്പോഴവന് മൊബൈൽ കിട്ടിയില്ലെങ്കിൽ ദൈവത്തെ അവൻ വേണ്ടാന്ന് വെക്കുകയാണ് ദൈവാനുഗ്രഹം കിട്ടേണ്ട വഴി അവൻ വേണ്ടാന്ന് വെക്കുന്ന അതേ സമയത്ത് സാത്താൻ അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയില്ലേ അത് അവനെടുത്ത തീരുമാനമല്ലേ എനിക്ക് മൊബൈൽ ഫോൺ തന്നില്ലെങ്കിൽ ഞാൻ പള്ളി പോവില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ അത് അവനെടുത്ത് തീരുമാനമാകുക ആ തീരുമാനത്തിന്റെ മേലാണ് സാത്താൻ കടന്നു വരുന്നത് ഞാൻ വിശുദ്ധിയിൽ ജീവിക്കാം എന്ന് തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരും ഞാൻ തിന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് തീരുമാനമെടുക്കുമ്പോൾ സാത്താൻ അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കടന്നു വരികയാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം ഒരു എക്സ്കേഷന് കൊണ്ടുപോയി ഒരു ടൂർ കൊണ്ടുപോവുകയാണ് സിസ്റ്റേഴ്സ് ആ കാലഘട്ടത്തിൽ ഞാൻ മത്തിപിക്കുന്ന വ്യക്തിയാണ് ചെറുപ്പം മുതലേ ഞാൻ മദ്യപിക്കുമായിരുന്നു എൻ്റെ ചാച്ചൻ ഷാപ്പിൽ ജോലി ആയതുകൊണ്ട് എനിക്ക് മദ്യപാനത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല മദ്യപാനം തെറ്റാണെന്ന് പോലും എനിക്ക് പോട്ടേ വന്ന ധ്യാനം കൂടുന്നവരും വരെയും തോന്നിയിട്ട് പോലുമില്ല എന്നാൽ തമ്പുരാന്റെ വചനത്തിന് മുമ്പിലിരിക്കുമ്പോഴാണ് ഇത് പാപമാണെന്ന് പോലും മനസ്സിലാകുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യം പാപമാണെന്നെങ്കിൽ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ തമ്പുരാന്റെ വചനത്തിന് മുമ്പിലേക്ക് വരണം പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ടി വിയിലൂടെ നിങ്ങൾ തിരുവചനം കേൾക്കുന്നുണ്ടല്ലോ ഈ ഒറ്റ പ്രസംഗം കൊണ്ട് അവസാനിപ്പിക്കരുത് ടി വിയിൽ നിരന്തരം നിങ്ങൾ വചനം കേൾക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ധ്യാനമന്ദിരത്തിൽ പോയി ധ്യാനത്തിൽ പങ്കെടുക്കണം തമ്പുരാന്റെ വചനത്തിന് മുമ്പിൽ നിരന്തരം നമ്മൾ വ്യാപരിക്കുന്നത് വഴിയായിട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെയും ആത്മാവിന്റെയും മനസ്സിൻ്റെയും അവസ്ഥ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഈ ലോകത്തിൽ തന്നെ സ്വർഗ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും എന്തായാലും പ്രിയപ്പെട്ട ദൈവമക്കളെ ആ പയ്യൻ പറഞ്ഞു എനിക്ക് വാങ്ങിച്ചു തന്നില്ലായെങ്കിൽ ഞാൻ പള്ളിയിൽ പോവുകയില്ല അമ്മ ഭക്ഷണം വിളമ്പിക്കൊടുത്തപ്പോൾ അവൻ അമ്മയോട് പറയുകയാണ് അമ്മ എനിക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരുന്നില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കുക അവൻ ആരോഗ്യം വേണ്ടേ അവൻ ജീവിക്കണ്ടേ അവൻ ഭക്ഷണം വേണ്ട എന്ന് വെക്കുമ്പോൾ അവൻ്റെ ജീവനെ അവൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മൂന്നാമതാവൻ പറഞ്ഞു എനിക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു തന്നിരുന്നില്ല തരുന്നില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും സ്വന്തം അപ്പനെയും അമ്മയെയും സ്വന്തം വീടും വിട്ട് ഇറങ്ങിപ്പോകാനായിട്ട് അവൻ തീരുമാനമെടുക്കുകയാണ് അത് അവൻ അവനെടുക്കുന്ന തീരുമാനമാണ് അവനെ ആരും ഇറക്കി വിട്ടതല്ല അവൻ്റെ അപ്പൻ ഇറക്കി വിട്ടതല്ല അവന്റെ അമ്മയെ ഇറക്കി വിട്ടതല്ല അവൻ്റെ ചില ഇഷ്ടങ്ങളെ സ്വാധീനിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് അല്ലെ ഇഷ്ടം സാധിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ ഇറങ്ങിപ്പോകാൻ തീരുമാനമെടുക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക വീണ്ടും അമ്മയെ പറഞ്ഞു 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 വേദനിപ്പിക്കുകയാണ് ഒടുവിൽ അമ്മ പറഞ്ഞു ഞാൻ ഒരിക്കലും വാങ്ങിച്ചു തരികല അപ്പോൾ അവൻ പറഞ്ഞ എന്താണെന്നറിയാമോ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും അവനാ പറഞ്ഞത് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് അവനെ സാത്താങ് കൊണ്ട കൊല്ലൂർന്നതല്ല അവൻ സാത്താന്റെ വഴിയിലൂടെ നടന്നു പോകുന്നതാ സാത്താന്റെ വഴിയിലേക്ക് അവൻ ചാടി വരുന്നതാ അവൻ ആത്മഹത്യ ചെയ്തു അവനൊരു തോട്ടി ചാടി ആത്മഹത്യ ചെയ്തു പന്ത്രണ്ട് വയസ്സ് പ്രായമേ ആ കൊച്ചിനുള്ളു ഞങ്ങളുടെ വീടിൻ്റെ നിന്ന് അധികം ദൂരത്തല്ല അവരുടെ വീട് പത്രത്തിലൊക്കെ വാർത്തയുണ്ടായിരുന്നു അത് സാത്താൻ ചെയ്ത പ്രവൃത്തിയാണോ അത് പ്രിയപ്പെട്ട ദൈവമക്കളെ സാത്താനോടവൻ അങ്ങ് സഹകരിക്കുന്നു ഇന്ന് കേരളത്തിന് കേരളത്തിൻ്റെ വെളിയിലൊക്കെ ധാരാളം ബ്ലാക്ക് മാസ്സുകാരുണ്ട് സാത്താനെ ആരാധിക്കുന്ന ആളുകളുണ്ട് സാത്താൻ വർഷിപ്പ് നടത്തുന്ന ആളുകളുണ്ട് ഈ സാത്താൻ വർഷിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം യുവതി യുവാക്കന്മാർ എത്രയോ പേരാണ് ധ്യാനത്തിൽ വന്ന് തമ്പുരാന്റെ വചനം കേട്ട് കൃപ സ്വീകരിച്ച് രക്ഷപ്പെടുന്നത് അതുകൊണ്ട് ഏതെങ്കിലും യുവതി യുവാക്കന്മാർ ഈ ധ്യാനം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ നാശത്തിന് കാരണം നമ്മൾ തന്നെയാണ് ആർക്കും നമ്മളെ തകർക്കാൻ പറ്റില്ല കാരണം സാത്താൻ്റെ മേൽ നമുക്ക് അധികാരം ദൈവം തന്നിട്ടുണ്ട് ബൈബിളില് മർക്കൂസിൻ്റെ സുവിശേഷത്തിൻ്റെ ആറാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും അവൻ തൻ്റെ പന്ത്രണ്ട് പേരെ അടുത്തു വിളിച്ച് രണ്ടുപേരെ വീതം അയക്കാൻ തുടങ്ങി അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു പന്ത്രണ്ട് പേരെ കർത്താവ് വിളിച്ചതിന് ശേഷം അവരെ അയക്കുകയാണ് പട്ടണത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് വെറുതെ പറഞ്ഞയക്കുകയല്ല സാത്താന്റെ മേലുള്ള അധികാരം നൽകിയാണ് കർത്താവ് പറഞ്ഞയക്കുന്നത് അശുദ്ധാത്മാക്കളുടെ മേൽ അവർക്ക് അധികാരവും കൊടുത്തു അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെയും ഈ അധികാരം ദൈവം നമുക്ക് തരുന്നുണ്ട് ആ അധികാരം ഉപയോഗിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാനും ജീവിക്കാനും അതുകൊണ്ട് ആത്മാവിൽ വളരേണ്ടവരാണ് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിലാണോ വളരേണ്ടത് സാത്താൻ്റെ ആത്മാവിലാണോ വളരേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഞാൻ ഏത് ആത്മാവിലാണ് നയിക്കപ്പെടുന്നത് എന്നെ ഭരിക്കുന്ന ആത്മാവ് ഏതാണ് എന്നെ നിയന്ത്രിക്കുന്ന ആത്മാവ് ഏതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ അതുകൊണ്ടാണല്ലോ ധ്യാന ദിവസങ്ങളിൽ പലരും ധ്യാനിക്കാനായിട്ട് കടന്നു വരുമ്പോൾ വചനത്തിന് മുമ്പിലിരുന്ന് അവർക്ക് തെറ്റ് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അവരാ ചെയ്ത പാപങ്ങളെല്ലാം പോയി കുംഭസാരക്കൂട്ടിൽ ഏറ്റു പറയുന്നു അല്ലെങ്കിൽ ദൈവത്തോട് അവർ നേരിട്ട് പറയുന്നു അങ്ങനെ പറഞ്ഞ് അവർ വിടുതിൽ പ്രാപിക്കുന്നത് സൗഖ്യം പ്രാപിക്കുന്നത് മോചനത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ആ ദൈവമക്കളെ കർത്താവിന്റെ തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമുണ്ട് ഈ സകലത്തിൻ്റെയും മേൽ നമുക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുന്ന ഒരു വചനം ഇതാണ് വിശ്വ തലൂക്കായുടെ സുവിശേഷത്തിന്റെ പത്താമത്തെയായം പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല അത് ആരുടമാക്കാതെ ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്ന് പറഞ്ഞത് ക്രിസ്തുവാണ് ദൈവമാണ് എൻ്റെ ദൈവം ക്രിസ്തുവിനെയാണ് നീ ദൈവമായിട്ട് അംഗീകരിച്ചിരിക്കുന്നതെങ്കിൽ ക്രിസ്തുവിനെയാണ് കർത്താവായിട്ട് നീ സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ വാക്കാണ് നിന്റെ ഉള്ളിൽ വേണ്ടത് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും മനുഷ്യർ പറഞ്ഞ ചില ആശയങ്ങളുടെ പിന്നാലെ നമ്മൾ നടക്കരുത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായതിൻ്റെ പേരിൽ ആ അനുഭവത്തിന്റെ പിന്നാലെ നമ്മൾ പോകരുത് ആ അനുഭവം നമ്മളെ നയിക്കേണ്ടത് മനുഷ്യനൊരു ശത്രു കൊണ്ടായിരുന്നുള്ളത് സാത്താനാണ് ക്രിസ്തു സാത്താന്റെ തലയെ തകർത്തിട്ടുണ്ട് എങ്കിൽ ക്രിസ്തു മുറിവേറ്റിട്ടുണ്ടെങ്കിൽ പീഡസഹിച്ചിട്ടുണ്ടെങ്കിൽ കുരിശു ചുമന്നിട്ടുണ്ടെങ്കിൽ അത് സാത്താന്റെ തലയെ തകർക്കാൻ തന്നെയാണ് ഇല്ലാതെ എന്തിനാ ക്രിസ്തു മരിക്കുന്നത് ഇല്ലാതെ എന്തിനാ ക്രിസ്തു പീഡ സഹിക്കുന്നത് ഇത്രമാത്രം പീഡ ക്രിസ്തു സഹിച്ചിട്ട് ഇത്രമാത്രം വേദന സഹിച്ചിട്ട് ആ ക്രിസ്തുവിന്റെ മരണത്തിന് വിലയില്ലേ ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് വിലയില്ലേ മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവ് കർത്താവിത് ചെയ്തത് സാധാനെ തകർക്കാൻ ചെയ്ത പ്രവൃത്തിയാണത് ദൈവം മനുഷ്യന് കൊടുത്ത കഴിവോ മാലാകമാർക്ക് കൊടുത്ത കഴിവോ പിൻവലിക്കുന്നില്ല അങ്ങനെ പിൻവലിക്കാതിരുന്നതുകൊണ്ട് ആ പീഡനങ്ങൾ മുഴുവനും ക്രിസ്തു ഏറ്റെടുക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കൊരു കുഞ്ഞുണ്ട് ഒരു മകനുണ്ട് ഒരു മകളുണ്ട് അവരവരുടെ ഇഷ്ടമനുസരിച്ച് സഞ്ചരിക്കുന്നു ഒരു തെറ്റായ ബന്ധത്തിൽപ്പെട്ട ആ വഴിക്ക് പോകുന്നു അല്ലെ മോഷ്ടിക്കുന്നു ജയിലിൽ കിടക്കുന്നു നമുക്കൊരു സങ്കടവുമില്ല അവരെ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ എത്രമാത്രം കഷ്ടപ്പെടും എത്രമാത്രം ത്യാഗം ചെയ്യും അവർ വഴി ആർക്കെങ്കിലും പീഡനമുണ്ടായാൽ അതിന് പരിഹാരം ചെയ്യാൻ നമ്മൾ നോക്കുകയില്ലേ ദൈവം സാത്താനെ സൃഷ്ടിച്ചു അവൻ വഴി മനുഷ്യനുണ്ടായ സകല ദുരിതങ്ങളും ക്രിസ്തു തന്നെ കുരിശിൽ അവസാനിപ്പിച്ചു സാത്താന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് ഒന്ന് യോഹന്നാൻ മൂന്നാമധ്യായം എട്ടാം വാക്യം പിശാജിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് യേശു ക്രിസ്തു എന്തിനാണ് പ്രത്യക്ഷപ്പെട്ടത് യേശുക്രിസ്തു എന്തിനാണ് അവതീർണനായത് അവന്റെ മനുഷ്യാവതാരം അപ്പാവതാരം ക്രിസ്തു എന്തിന് അവതീർണനായി ക്രിസ്തു എന്തിനീ ലോകത്തിലേക്ക് വന്നു യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പിശാചിന്റെ സകല പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് എന്ന് പറയുമ്പോൾ ഇന്നും ആ പിശാച്ച് തല ഉയർത്തി നിൽക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ എന്റെ ക്രിസ്തുവിന്റെ മരണം കൊണ്ട് എന്ത് പ്രയോജനം അതുകൊണ്ട് സാത്താനെ പേടിച്ച് ജീവിക്കരുത് സാത്താന്റെ മേൽ എനിക്ക് അധികാരമുണ്ട് ആ അധികാരം നഷ്ടപ്പെടുന്നത് ഞാൻ പാപത്തിൽ വീഴുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് പീഴിച്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കുമ്പസാരിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കൂ അതുവഴി രോഗം മാറിപ്പോവും തകർച്ചകൾ മാറിപ്പോവും പ്രശ്നങ്ങൾ മാറിപ്പോവും കുടുംബം അനുഗ്രഹിക്കപ്പെടും മക്കൾ അനുഗ്രഹിക്കപ്പെടും നുഗ്രഹിക്കപ്പെടും മറക്കോസിന്റെ സുവിശേഷത്തിന്റെ അഞ്ചാമധ്യായത്തില് പിശാജു ബാധിച്ച ഒരു മനുഷ്യൻ കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരികയാണ് എല്ലാവരെയും ദ്രോഹിക്കുക എന്നതാണ് അവൻ്റെ പരിപാടി അവൻ അവന്റെ ശരീരത്തിൽ തന്നെ മുറിപ്പെടുത്തുന്നു മറ്റുള്ളവരെയും മുറിപ്പെടുത്തുന്നു പിശാജു ബാധിച്ച ഒരു മനുഷ്യൻ യേശു ക്രിസ്തു ആ പിശാശിനെ ബഹിഷ്കരിക്കുകയാണ് എന്തിനാണ് യേശു ക്രിസ്തു സാത്താനെ ആ മനുഷ്യനിൽ നിന്നും ഒഴിവാക്കിയത് സാത്താന്റെ മേൽ ക്രിസ്തുവിന് അധികാരമുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ബൈബിളില് ഈശോ സാത്താനെ ഒഴിപ്പിച്ച അനേകം സംഭവങ്ങൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മളും ഇന്ന് സാത്താനെ ഒഴിപ്പിക്കണം എന്ന് ചിന്തിക്കരുത് ചിന്തിക്കരുത് കാരണം എന്താണ് പ്രിയപ്പെട്ട ആ ദൈവമക്കളെ നമ്മൾ ക്രിസ്തുവിനെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ക്രിസ്തുവിനെ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവന് സാത്താന്റെ മേൽ അധികാരമുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്താനാണ് നമുക്ക് കടമയുള്ളത് നമ്മൾ സാത്താനെ ഒഴിപ്പിക്കുന്ന ഒരു വ്യക്തിയായി ഇപ്പം ഞാനൊരു സുവിശേഷകനാണ് എനിക്ക് സാത്താനെ ഒഴിപ്പിക്കാൻ ഒരു കഴിവുണ്ട് എന്ന് കരുതുക പലപ്പോഴും പ്രാർത്ഥിച്ചപ്പോൾ തിന്മയുടെ ശക്തി വിട്ടുപോയിട്ടുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന പല കേസുകളുമുണ്ട് പക്ഷെ ഞാൻ ഒരു പൂതോച്ഛാടകനായി നിലകൊള്ളുന്നതുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ നാട്ടിലുള്ളവർക്കും എൻ്റെ ദേശവാസികൾക്കും എന്താണ് മെച്ചം എൻ്റെ മരണം വരെ വേണമെങ്കിൽ എന്നെ വന്ന് കണ്ട് ഇങ്ങനെ പ്രാർത്ഥന സ്വീകരിച്ച് കടന്നു പോകാം അതല്ലോ ക്രിസ്തു ആഗ്രഹിക്കുന്നത് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാനാണ് അങ്ങനെ ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കുമ്പോൾ ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിക്കുന്നു എന്ന കാരണത്താൽ തന്നെ തിന്മയുടെ ശക്തി വിട്ടുപോകുന്നു വിട്ടുപോകുന്നുൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ എഴയുന്ന സർവ്വ ജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട ആ ദൈവമക്കളെയും ഈശോ നമുക്ക് ഈ അധികാരം തന്നെയാണ് തരുന്നത് എല്ലാറ്റിൻ്റെയും മേൽ സകല ജീവജാലങ്ങളുടെയും മേൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവിടുന്ന് അധികാരം നൽകിയതാണ് ഈ അധികാരമാണ് സാത്താൻ മോഷ്ടിച്ചെടുത്തത് സാത്താൻ പാപത്തിന് പ്രലോഭനം നൽകി ആദിമാതാപിതാക്കള് പാപത്തിൽ വീണു സാത്താനോടൊപ്പം ചേർന്നു ഇനി വരെ തിരിച്ചു കൊണ്ടുവന്നത് കർത്താവായ ക്രിസ്തുവാണ് അതുകൊണ്ട് പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് അപസ്തോലമാർക്ക് നൽകിയ ഈ അധികാരം കൈമാറ്റപ്പെടുന്ന കൈമാറുന്ന പകരപ്പെടുന്ന ഒരഭിഷേകം തന്നെയാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിൻ്റെ ആയിരത്തി എൺപത്തിയേഴാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണും അപ്പസ്തോലന്മാർ ക്രിസ്തുവിൻ്റെ കൗതാശിക അടയാളങ്ങളായി തീർന്നു അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവർ അധികാരം തങ്ങളുടെ പിൻഗാമികളെ ഫരമേൽപ്പിച്ചു എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പത്ത് എൺപത്തിയേഴിൽ നമ്മളിത് കാണുകയാണ് ആയിരത്തി എൺപത്തി ആ കണ്ണുകിയിൽ നമ്മൾ കാണുന്നത് പ്രകാരമാണ് ഈ അധികാരം കൈമാറപ്പെടുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെയും സകലർക്കും ഈ അധികാരം ദൈവം തന്നിട്ടുണ്ട് സാത്താന്റെ സകല കുടില നിങ്ങൾ എതിർത്തു നിൽക്കണമെന്ന് പൗലോസിലി എഫ് എ എഴുതുമ്പോൾ പറയുന്നുണ്ട് ഈ പകരപ്പെട്ട ഈ അഭിഷേകവുമായിട്ടാണ് അപ്പസ്തോലന്മാർ മുന്നോട്ട് പോകുന്നത് യേശുവിൽ നിന്ന് ലഭിച്ച ഈ അധികാരവുമായി അവർ മുന്നോട്ടു പോകുന്നു ബൈബിളില് വിശുദ്ധ ലുക്കായുടെ സുവിശേഷത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കൂനുബാധിച്ച ഒരു പെൺകുട്ടിയെ കർത്താവ് സുഖപ്പെടുത്തുന്ന അവസരത്തിൽ പറയുന്ന ഒരു വാക്ക് ഇപ്രകാരമാണ് കൂനുബാധിച്ച ഒരു പെൺകുട്ടിയെ കർത്താവ് സുഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഇപ്രകാരമാണ് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം വിശുദ്ധ ലുക്കായുടെ സുവിശേഷം പതിമൂന്നാമധ്യായം അതിൻ്റെ പതിനാറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുകയാണ് പതിനെട്ടു വർഷം കർത്താവ് പറയുകയാണ് പതിനെട്ടു വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിൻ്റെ ഈ മകളെ സാപത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ ഇതൊക്കെ യേശു ക്രിസ്തു മനുഷ്യനായി ഈ മണ്ണിൽ അവതരിച്ച് ഈശോ ഈ മണ്ണിലൂടെ നടന്ന അവസരത്തിൽ ചെയ്ത പ്രവൃത്തികളാണ് അങ്ങനെ ഈശോ പിശാശികളെ ബഹിഷ്കരിച്ച് ബഹിഷ്കരിച്ച് കുരിശിൽ മരിക്കുമ്പോൾ സകല അധികാരവും അപ്പസ്തോലന്മാർക്ക് കൈമാറി ഈ അപ്പസ്തോലന്മാർക്ക് ഈ അധികാരം കൈമാറി എന്ന കാര്യം സാത്താനും അറിയാം അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ സാത്താൻ ഭയത്തോടെ വിറയലോടെയാണ് ക്രിസ്ത്യാനിയുടെ അടുത്ത് വന്ന് നിൽക്കുക ക്രിസ്തുവിന്റെ വചന ഉള്ളിലുള്ള വ്യക്തിയുടെ മുമ്പിൽ വന്ന് നിൽക്കുക ക്രിസ്തുവിന്റെ വചനത്തിൽ ജീവിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ നിൽക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെയും സാത്താന്റെ പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിച്ച് അനേകര ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം വീണ്ടും നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ കാണുന്ന മറ്റൊരു സംഭവം നമുക്ക് കാണാം അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം അതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുകയാണ് ഞങ്ങൾ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച ഒരടിമ പെൺകുട്ടിയെ കണ്ടു ഭാവി ഫലം പ്രവചിക്കുന്ന ആത്മാവ് അങ്ങനെ ഒരാത്മാവുണ്ട് അങ്ങനെ ഒരാത്മാവ് ബാധിച്ച ഒരു പെൺകുട്ടിയെ കണ്ടു പൗലോ സപ്പോസ് പ്രാർത്ഥിക്കുമ്പോൾ ആ തിന്മയുടെ ശക്തി വിട്ടുപോകുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ തിന്മയുടെ മേൽ സാത്താന്റെ മേൽ നമുക്ക് അധികാരമുണ്ട് മനസ്സിലാക്കണം ാക്കണം ക്രിസ്തുവിനെ സ്വന്തമായി സ്വീകരിക്കുക ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കുക ക്രിസ്തുവിനെ കുടുംബത്തിൽ നാഥനും കർത്താവുമായി സ്വീകരിക്കുക ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അങ്ങനെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നു ക്രിസ്തുവിൽ ജീവിക്കുന്നു എന്ന കാരണത്താൽ തന്നെ തിന്മയുടെ ശക്തി നമ്മളെ വിട്ടുപോകും അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളെ സാത്താനെ ഭയപ്പെടരുത് ഭയപ്പെടേണ്ട ബൈബിളിലെ മുന്നൂറ്റി അറുപത്താറ് പ്രാവശ്യവും പറയുന്ന ഒരു കാര്യം ഭയപ്പെടേണ്ട കൂട്ടത്തിൽ ചേർത്ത് പറയുകയാണ് ഞാൻ നിന്റെ കൂടെയുണ്ട് സാത്താനല്ല കൂടെ ഉള്ളത് ദൈവം കൂടെയുണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് അങ്ങനെ ദൈവം കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം ദൈവം കൂടെ ഇല്ലെങ്കിലാണ് സാത്താനെ ഭയപ്പെടേണ്ടതായിട്ടുള്ളത് ദൈവം കൂടെയുണ്ട് മരിച്ചുയർത്തെ നേറ്റവും കൂടെയുണ്ട് ആ കർത്താവിൽ നമുക്ക് വളരാം ഈശോ അപ്പസ്തോലന്മാരെ വിളിച്ചത് കൂടെയായിരിക്കാനാണ് പ്രസംഗിക്കാനയക്കാനാണ് പിശാശിക്കളെ ബഹിഷ്കരിക്കുന്നതിനാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാം സാത്താൻ്റെ മേൽ ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്തണ്ണ പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ സാത്താൻ്റെ മേൽ അവിടുന്ന് ഞങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ടല്ലോ നിങ്ങൾ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു കൃതാവേ ഈ അധികാരത്തോടെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുവചനം ശ്രവിച്ചുകൊണ്ടിരുന്ന സകലരെയും അങ്ങ് അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ